നമ്മൾ സാധാരണയായി ആളുകൾ നായ്ക്കുട്ടിയെയും പൂച്ചക്കുട്ടിയെയും ഒക്കെ എടുത്ത് വളർത്തുന്നതായി കേട്ടിട്ടുണ്ട്. എന്നാൽ പാമ്പുകളെ വളർത്തുമൃഗങ്ങളായി കാണുന്ന ഒരു ഗ്രാമത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതും നമ്മുടെ ഇന്ത്യയിൽ. മഹാരാഷ്ട്രയിലെ ഷാലാപൂർ ജില്ലയിലെ ഷെത്വര ആണ് ആ ഗ്രാമം. അവിടെ എല്ലാ വീടുകളിലും ചുരുങ്ങിയത് ഒരു മൂർഖനെങ്കിലും കാണാൻ സാധിക്കും. സാധാരണ പാമ്പിനെ കണ്ടാൽ, പ്രത്യേകിച്ച് വിഷമുള്ള ഇനങ്ങളെ കണ്ടാൽ അവയുടെ അടുത്ത് പോകാൻ പോലും നമ്മളാരും തുനിയാറില്ല. എന്നാൽ ഇവിടെ കുട്ടികൾ പോലും അതിനെ ഒരു തുണിക്കഷ്ണം പോലെ തോളിലിട്ട് നടക്കും, കളിപ്പാട്ടം പോലെ അതിനെ വെച്ച് കളിക്കും. അവിടെ ആർക്കും പാമ്പുകളെ ഭയമില്ല, മറിച്ച് അവർക്കൊക്കെ തങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തെപ്പോലെയാണ് പാമ്പ്. അതും അവിടെ ഏറ്റവും കൂടുതലുള്ളത് രാജവെമ്പാലയാണ്. ഈ ഗ്രാമത്തിലെ വീടുകൾക്കുള്ളിലടക്കം എല്ലായിടത്തും സ്വതന്ത്രമായി അവ വിഹരിക്കുന്നു. ഈ ഗ്രാമത്തെ വിളിക്കുന്നത് തന്നെ പാമ്പുകളുടെ നാട് എന്നാണ്. അതിലും വിചിത്രമായ ഒരു കാര്യം പറയട്ടെ, മനുഷ്യനും പാമ്പും തമ്മിലുള്ള നൂറ്റാണ്ടുകളായുള്ള ഈ സഹവാസത്തിനിടയിൽ ഒരിക്കൽ പോലും അവയിൽ ഒന്നിനെ പോലും ആരും ഇവിടെ കൊന്നിട്ടില്ല. അതും ഇന്നേ വരെ മനുഷ്യരെ ആരെയും ഇവിടെ കടിച്ചിട്ടില്ല എന്നതും കൗതുകമാണ്. കേവലം 2600 ആളുകൾ മാത്രമുള്ള ഈ ഗ്രാമത്തിൽ വീടുകളിലും ഇടുങ്ങിയ പാതകളിലും എന്തിനേറെ കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് മുറികളിൽ പോലും അവ സുലഭമായി ചുറ്റുന്നു. ഷെത്ഫൽ എന്ന ഈ ഗ്രാമത്തിൽ ഇത്രയധികം പാമ്പുകളെ കാണുന്നതിൻ്റെ ഒരു പ്രധാന കാരണം സമതലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം വരണ്ടതാണ് എന്നതായിരിക്കാം. ഇവിടങ്ങളിൽ പാമ്പുകളെ ആളുകൾ ആരാധിക്കുകയും ചെയ്യുന്നു. ഓരോ വീടും അതിന് എത്ര ചെറുതാണെങ്കിലും ശരി, പാമ്പിന് സന്ദർശിക്കാനും വിശ്രമിക്കാനും കുടുംബത്തെ അനുഗ്രഹിക്കാനും ദേവസ്ഥാൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഒഴിഞ്ഞ കോണുണ്ട്. നാഗങ്ങൾ അവ ആഗ്രഹിക്കുന്ന സമയത്ത് ഇവിടെ വന്ന് വിശ്രമിക്കാനും ശരീരം തണുപ്പിക്കാനും വേണ്ടിയുള്ളതാണ് വീടിനുള്ളിലെ ഈ ഒഴിഞ്ഞ മൂല. ഈ ഗ്രാമത്തിൽ ആരെങ്കിലും പുതിയ വീട് പണിയുകയാണെങ്കിൽ ഒരു കോൺ നിർബന്ധമായും പാമ്പുകൾക്കായി ഒഴിഞ്ഞു വയ്ക്കുന്നു. കൂടാതെ അടുത്ത ഗ്രാമങ്ങളിൽ നിന്നെല്ലാം പാമ്പ് കടിയേറ്റ രോഗികൾ ചികിത്സയ്ക്കായി ഇവിടെയുള്ള സിദ്ധേശ്വര ക്ഷേത്രത്തിൽ എത്തുന്നുമുണ്ട്. അവിടെ ചെന്നാൽ വിഷം തീണ്ടിയാൽ രക്ഷപ്പെടുമെന്നാണ് വിശ്വാസം. നൂറുകണക്കിന് ആളുകളാണ് അവിടെ ഓരോ വർഷവും എത്തിച്ചേരുന്നത്. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്തവണ മറ്റു കണ്ടന്റുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.